Friends, el lavar con prejuice kitchen lake is ogata. In the yan bridge yan pogonade, red kidney beans a vechugundula, very vegetarian dishan. Adin a venduna cherry bugger, endoke anana, yan unubivica. Red kidney beans, anur gram, moon sabala, cherda erina, pachamulag, carabe pila, manual podi, mulagopodi, malli podi, inchi, belatuli, avishadanup, curry masala, kadug, oil. Tenga pal, coconut chips, vartadar, tomato puri. Tres sanangala, ya ni le chercunal. Kidney beans, namoka, cucaril veche, anchi visilaguna de vere, bevichi, o fiegrida. Yo le pan el té, a lekna corcho oil oishu. Oil chura en session. Namo corchi cardo de torta. Cuando வரும்போல் el அதிலே வெளுத்துள்ளியும் இஞ்சியும் இட 7 பீஸ் வெளுத்துள்ளி சதச்சதான ஒரு மீடியம் பீஸ் இஞ்சி சதச்சது தென்னம் இலக்க இந்த பச்ச மணம் வந்து சிறுதாயிட்டு மாறும்போதே நமக்கு அதிலே உள்ளி இட்டு கொடுக்கா வாடி வரும்போது நமக்கு அதிலோட்டு உள்ளி அரிஞ்சு வெச்சது இந்த மூணு உள்ளி கப்ப உள்ளி சிறுதாய் அரிஞ்சது அதின்ட கூட நமக்கு கொஞ்சம் உப்பு ஆட் ചെയ്യുള്ളൂ அப்பளத்தேக்கு பெட்டன உள்ளி வெந்துகிட்டு എന്റെ പപ്പയ്ക്ക് വലിയ ഇഷ്ടമായിട്ടുള്ള ഒരു കറിയാണ് ഇതിനെ പപ്പ പറയുന്ന പേര് രാജ്മ എന്നാണ് പപ്പ ഇന്ത്യൻ ആർമിയിലായിരുന്നു വർക്ക് ചെയ്തത് അപ്പം വടക്കേ ഇന്ത്യക്കാരുടെ ഡിഷാണത് അതിനെ നമ്മൾ അതിനെ നമ്മൾ സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ആക്കി എടുത്തതേ ഉള്ളൂ നമുക്കിത് ഒന്ന് അടച്ചു വെക്കാം ഈ ഡിഷ് വെക്കുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ പപ്പയാണ് ഓർമ്മ വരുന്നത് ഇതെല്ലാം വെന്തുകൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടെ ഒന്ന് വാടിയിട്ട് നമുക്ക് മസാലകളെല്ലാം ചേർക്കാം എന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു ഞാൻ ഇപ്പോൾ ഉള്ളത് യു കെയിലാണ് ഞാൻ യു കെയിൽ വന്നിട്ട് 22 ഇയേഴ്സ് ആയി എൻ്റെ അച്ഛനും അമ്മയും എല്ലാം നാട്ടിലാണ് പപ്പ മരിച്ചുപോയി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമ്മയുണ്ട് പപ്പയും അമ്മയും 4 ടൈംസ് ലണ്ടനിൽ വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് ഒരു അണ്ണനുണ്ട് ചേച്ചിയുണ്ട് അണ്ണ യു എസ് എയിലാണ് ചേച്ചി നാട്ടിലുണ്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യുന്നു രണ്ട് മക്കൾ ആൺമക്കളാണ് ഒരാൾക്ക് 18 ഇയേഴ്സ് ആയി ഒരാൾക്ക് 8 ഇയർ ആയി ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് കൊണ്ട് മാത്രമേ എനിക്ക് മുന്നോട്ട് വരാൻ കഴിയുകയുള്ളൂ ഒന്നും കൂടി നമുക്ക് ഉള്ളിയൊക്കെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം ഉള്ളിയൊക്കെ വഴണ്ട് വരുന്നുണ്ട് ഇച്ചിരി കൂടെ ആയിട്ട് നമുക്ക് മസാല ചേർക്കാം നാട്ടിലെൻ്റെ വീട് പരവൂർ കൊല്ലം ജില്ലയിൽ പരവൂർ കൊഴിക്കരയാണ്
ചേട്ടന്റെ വീട് പരൂർ തന്നെയാണ്. പരൂരാണ് നമ്മൾ വീട് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾ അര സ്പൂണാണ് ഞാൻ ഇട്ടത്. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഞാൻ എടുത്താക്കുന്നത് 2 സ്പൂണാണ്. പിന്നെ 3 സ്പൂൺ മുളക് പൊടി. അതിലോട്ട് കീറിയ 3 പച്ചമുളക്, കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കാം. നമുക്ക് ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. മസാലയുടെ അതിൽ നല്ലോണം പിടിക്കുന്നതിനാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചത്. ഇതിൽ നമുക്ക് കഞ്ഞിവെള്ളം ആഡ് ചെയ്യേണ്ട, പച്ചവെള്ളം ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കഞ്ഞിവെള്ളം ഇത് തന്നെ പൊതുവെ കുറുകുറുപ്പുള്ള അതാണ് ഈ റെഡ് ബീൻസ്, കിഡ്നി ബീൻസ്. ഇനി നമുക്ക് അത് കുറച്ച് വേവുന്ന സമയം കൊണ്ട് ഇതൊന്ന് വറുത്തെടുക്കാം. കൊക്കനട്ട് ചിപ്സ് ആണത്. കുറച്ച് ഓയിൽ ഒഴിക്കാം. ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഇനി ആ കോക്കനട്ട് ചിപ്സ് ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് ചൂടാകട്ട് നോക്കാം. കുറച്ച് ചെറുതായിട്ട് ചെറിയ ചുമപ്പ് രീതിയിൽ ആയിട്ട് നമുക്ക് ഇതിലെ അവസാനം കറിയിൽ അവസാനം ഇട്ട് കൊടുക്കാനാണ്. അതുകൂടെ ഇടുമ്പോഴത്തേ ഇട്ട് കറി നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെറുതായിട്ട് ഒന്ന് ചവയ്ക്കാനും ഇതൊക്കെ കാണും. ചൂടായി വരുന്നത് നമുക്ക് കറിയൊന്നും നോക്കാം. കുറച്ചുകൂടാ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇച്ചിരി ടൊമാറ്റോ പൂരി അതിൽ ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ ടൊമാറ്റോ പൂരി ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറച്ചുകൂടെ ഇടാം. നമ്മൾ ഇങ്ങനെയാണ് അവിച്ച് വെച്ചേക്കുന്നത്. അതിനെ കുറച്ച് വെള്ളം ഇതിൽ വെള്ളത്തിൽ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചേക്കണം. ഈ ബീൻസ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേന്ന് നമുക്ക് എടുത്തുണ്ടാക്കാം. 5 വിസിൽ
മതിയാവും വേവാൻ. അഞ്ച് വിസിൽ കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്ത് മാറ്റി വെക്കണം. എന്നിട്ട് തണുത്തതിന് ശേഷമാണ് കറി വെക്കുന്നത്. അത് വേവിക്കുമ്പോഴത്തേക്ക് അതിന് നികന്ന് നിന്നാൽ മതി, മുകളിൽ നിന്നാൽ മതി. വെള്ളം ഒഴിച്ച് നമ്മൾ തലേന്ന് ഇട്ട് വെച്ചിരിക്കുന്ന ആ വെള്ളം തന്നെ കളയാതെ അത് തന്നെ നമ്മൾ ഉപയോഗിക്കണം. നല്ലോണം വാഷ് ചെയ്തെടുത്ത് വേണം വെള്ളത്തിലിട്ട് വെക്കാൻ. പിന്നെ അത് തന്നെ ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മറ്റേ വാഷ് ചെയ്ത് കളഞ്ഞ നല്ല വെള്ളം എടുക്കുമല്ലോ, അതിലെല്ലാം ഇട്ട് വെക്കണം. അത് വെള്ളം നമുക്ക് ഉപയോഗിക്കാം. അത് തന്നെ നമുക്ക് ഇതിൽ ഇതിലുണ്ട് വെള്ളം. മൂത്തിട്ടുണ്ട്, മൂത്തേൻ്റെ മകൾ നമുക്ക് മാറ്റാം. ഇനി നമുക്ക് ബീൻസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം നല്ലോണം ഇളക്കി പുരട്ടി എടുത്തിട്ട് ഒന്നും കൂടെ നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് ഇനി ഒന്ന് ചെറുതായി ചൂടായതിന് ശേഷം, തിളച്ചതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാലും ഈ വറുത്ത് വെച്ചേക്കുന്ന കോക്കനട്ട് ചിപ്സും കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് അതിൽ തന്നെ ഇരുന്ന് അത് മുരിഞ്ഞു പോകും. ോട്ട് മാറ്റാം ചൂടുകൊണ്ട് മുരിഞ്ഞു. ഞാൻ മുറിച്ചെടുത്തു, കരിഞ്ഞു പോയില്ല, മുരിഞ്ഞ്. ഇനി നമുക്കിതൊന്ന് നോക്കാം. ഞാൻ പറയുന്നതിലൊക്കെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ഞാൻ അതെല്ലാം ശരിയാക്കി അടുത്തടുത്ത ഓരോ വീഡിയോകളിലും ഞാൻ ഓരോന്നും ശരിയാക്കി എടുക്കുന്നതായിരിക്കും. ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് കുറേയേറെ തെറ്റുകളൊക്കെ ഉണ്ട്, സംഭവിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ പയ്യെ കൊണ്ട് മാറ്റിയെടുക്കുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ കൂടുതൽ തിളക്കണ്ട, തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇലക്ട്രിക് കുക്കർ ആയതുകൊണ്ട് കുറെ കൂടെ ചൂട് അതിൽ നിൽക്കും. ആ ചൂടിൽ ഇനി നമുക്ക് വേവിക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ വറുത്ത് വെച്ചാക്കുന്ന കോക്കനട്ട് ചിപ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇന്നത്തെ നമ്മളുടെ റെഡ് കിഡ്നി ബീൻസ് ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അതൊരു ബൗളിലോട്ട് മാറ്റാം, മാറ്റിയിട്ട് കാണിച്ചു തരാം. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആഹാ, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണം. നമുക്ക് ബൗളിലോട്ടാക്കാം. നമ്മുടെ ഇന്നത്തെ റെഡ് കിഡ്നി ബീൻസ് ശരിയായിട്ടുണ്ട്. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.